നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ട്രൈ ആണ്. നമുക്ക് നോക്കാം, നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിപ്പോൾ കുറച്ച് ആഴ്ചകളെടുത്ത് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. നമ്മൾ വീട്ടിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു കമ്പോസ്റ്റ് ബിന്നൊക്കെ വെച്ച് നമുക്ക് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ അത് കാണാത്തൊരു അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഈ വീഡിയോ കാണുന്നത് നന്നായിരിക്കും. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഇട്ടേക്കാം. അപ്പോൾ അത് ആദ്യം പോയി ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് കമ്പോസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിൻ. ഇതിനിങ്ങനെ മുകളിൽ തുറക്കാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഉള്ളതും പൊള്ളയാണ്. ഈ ഇതിൻ്റെ അകത്ത് അല്ല, ഇതിൻ്റെ അകത്ത് വെറുതെ ഇതായിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ അടിയിൽ രണ്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പ്ലഗ്സ് ഉണ്ട്. ആ പ്ലഗ്സ് വെച്ചിട്ടാണ് മണ്ണിലോട്ട് ഇത് അമർന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പറന്നൊന്നും പോകാണ്ടിരിക്കും. ഇത് ഒരുവിധം ബലത്തിലൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലിരിക്കുന്ന കാരണം നമുക്ക് ഈ കാറ്റത്ത് അത് പോവാനൊക്കെ ചാൻസ് കുറവാണ്, പറന്ന് വീഴാനും. അപ്പോൾ നമുക്ക് അത് അപ്പം നോക്കാം. പിന്നെ ഇതിനിവിടെ ഇവിടെയൊക്കെ ഉണ്ട് എയർ ഹോൾസ് ഉണ്ട്. ഈ എയർ ഹോൾസ് ഉള്ള വെച്ചുമ്പോൾ ഇതിന് എയർ സർക്കുലേഷന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതേപോലെ നമ്മൾ ആയിക്കഴിഞ്ഞാൽ കമ്പോസ്റ്റ് എടുക്കാൻ വേണ്ടി ഡോർസ് നാല് സൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ അടിയിലാണ് മുകളിൽ സാധനങ്ങൾ ഇടും, അടിയിൽ നിന്ന് നമ്മൾ ഒന്ന് കമ്പോസ്റ്റ് എടുക്കും. ഇങ്ങനെയൊക്കെയാണ് തിയറി. നമുക്കിത് എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് വരുന്നതെന്ന് നോക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന വേറൊരു സംഭവമാണ് ഇത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഇട്ടിട്ട് വരുമ്പോൾ ഇളക്കി ഇളക്കി കൊടുക്കണല്ലോ. അപ്പോൾ അതിനാണ് ഇത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അത് മിക്സ് ആവാനുള്ള സംഭവമാണ്. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഫുഡ് വേസ്റ്റ് മാത്രം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കരുത്. കാരണം അതാകുമ്പോൾ ഭയങ്കരമായിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും. അപ്പോഴാണ് ഇത് ചീഞ്ഞ് മണവും അതൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ മിക്സ് ഇടുമ്പോൾ 50-50 വെച്ചാൽ ഈ ഫുഡ് വേസ്റ്റ് അങ്ങനത്തെ ഇത് 50%, പിന്നെ ബ്രൗൺ വേസ്റ്റ് ഈ നമ്മുടെ മരത്തിൻ്റെ കമ്പുകളോ അതൊക്കെ നന്നായിട്ട് മുറിച്ചിട്ട് വേണം ഇടാൻ. മരത്തിൻ്റെ കമ്പുകളോ അല്ലെങ്കിൽ നമ്മുടെ വൈക്കോല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബ്രൗൺ വേസ്റ്റും ഇടുന്ന 50-50 മിക്സ് ചെയ്തിട്ട് വേണം ഇടാൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവും. നമ്മൾ വിചാരിച്ച റിസൾട്ട് ആവില്ല. അപ്പോൾ അത് നമ്മളെപ്പോഴും ഈ ഓരോ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മളിങ്ങനെ ഫുഡ് വേസ്റ്റ് കൊണ്ട് ഇടുമ്പോഴും അതിന് ആ എത്രത്തോളം ഇടുന്നോ അത്ര തന്നെ ബ്രൗൺ വേസ്റ്റ് ഇടാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഉണങ്ങിയ ഇലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഇലയൊക്കെ എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് ആദ്യം ചിന്തിച്ചായിരുന്നില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഇല ഫോൾ സീസണിലെ ഇല വീണപ്പം അതിൽ നിന്ന് എടുത്ത് വയ്ക്കായിരുന്നു. അതൊക്കെ നമ്മൾ കളയുകയാണ് ചെയ്തത്. അപ്പോൾ അതെടുത്ത് വയ്ക്കായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഫോൾ ആകുമ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോൾ തൽക്കാലം ഇവിടെയുള്ള ഇലയൊക്കെ നമുക്ക് പറിക്കെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതേപോലത്തെ ബ്രൗൺ സംഭവം എടുത്ത് ഒരു ലെയർ ഇടണം താഴെ. ഇത് പോരാന്നുകൊണ്ട് ഇനിയും വേണ്ടി വരും. നമുക്ക് കുറച്ചും കൂടിയും വേണം. ഇത് പോരാ. ഓക്കെ, നമുക്കൊന്നും കൂടി പോയിട്ട് ഇവിടെ നിന്നൊക്കെ എടുക്കാം. നമ്മുടെ ഇവിടെ ഒന്ന് രണ്ട് വലിയ മരങ്ങളുണ്ട്. അപ്പോൾ ഈ വലിയ മരങ്ങൾ എല്ലാ ഫോളിലും നമ്മൾ ഇതേപോലെ ഇല പെറുക്കിയിട്ട് ബിന്നിലാക്കി കളയാറേ പതിവ്. അപ്പോൾ അതിനൊരു പരിഹാരം വേണം എന്നുകൂടി നമ്മൾ കുറച്ചാളെ ചിന്തിക്കുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇതിപ്പോൾ ചെയ്യുന്നത്. ഇതിലൊരു കമ്പൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇടണം കേട്ടോ. അല്ലെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്യാൻ സമയമെടുക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വലിയ കമ്പായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറേ നാളെടുക്കും അത് ഈ ബ്രേക്ക് ഡൗൺ ആവാൻ. അപ്പം നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്തിടാം. ഇതൊക്കെ കൈ കൊണ്ട് കുറിക്കാവുന്നേ ഉള്ളൂ.
വെറുതെ മേശി ഈ സാധനം വെച്ച് അഭ്യാസം കാണിക്കാൻ നിൽക്കണ്ട, വെറുതെ സിമ്പിളായിട്ട് കൈ കൊണ്ട് മുറിക്കാവുന്നേ ഉള്ളൂ. ഇതിനേക്കാളും നല്ല കൈ കൊണ്ടാണ് മുറിക്കുന്നത്. മസിൽസ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുവിധം സാധനങ്ങൾ, നമ്മളിവിടെ ഒരു മരത്തിൻ്റെ കുറച്ച് ഇലയൊക്കെ മുറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഇലയൊക്കെ മുറിച്ച് അതിൻ്റെ വേസ്റ്റ്, പിന്നെ ഇവിടെ നേരത്തെ കണ്ട പോലെ കുറച്ച് ചവറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂടി അങ്ങ് ഇട്ടു. ഇപ്പോൾ ഒരു പകുതിയോളം നിറഞ്ഞിട്ടുള്ളൂ, ഞാൻ കാണിച്ചു തരാം. ഒരു പകുതിയുടെ അത്രേ നിറഞ്ഞിട്ടുള്ളൂ, പക്ഷെ എന്നാലും നമ്മളൊരുവിധം കുഴപ്പമില്ലാണ്ട് ഇട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ ഇനി ഇത് എങ്ങനെയാവും നോക്കണം. നമുക്ക് ഇനി ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒന്നൊന്നരാഴ്ച കൂടുമ്പോൾ ഞാൻ അപ്ഡേറ്റ്സ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് അവസാനം നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാം. ഫ്ലോപ്പാണെങ്കിലും ഞാൻ പറയാം, അപ്പോൾ നമുക്ക് അതിൽ പഠിക്കും ചെയ്യാമല്ലോ. അപ്പോൾ ഇതെങ്ങനെ പോകും നോക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി കാണാം. നമ്മളപ്പോൾ ഇത് ഇങ്ങനെ അടച്ച് ഇതായിട്ട് വെച്ചു. അപ്പോൾ മഴയൊന്നും നേരിട്ട് അതിലിതാവില്ല, പോവില്ല. സൈഡിൽ എയർ ഹോൾസും ഉണ്ട്, അപ്പോൾ വലിയ കുഴപ്പമൊന്നും വരില്ല എന്ന് വിചാരിക്കാം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ അപ്പോൾ നമ്മൾ ഇനീഷ്യൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ രണ്ടാഴ്ചത്തോളമായി. അപ്പോൾ ഈ രണ്ടാഴ്ചയിൽ നമ്മൾ ഫുഡ് വേസ്റ്റ് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ ഈ ബ്രൗൺ വേസ്റ്റും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഒരു നമുക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അധികം കാലമില്ല. ഈ സണ്ണും നല്ല ചൂടൊക്കെ ഉള്ളത് അധികം കാലമില്ല. നമുക്ക് സമ്മർ പീരീഡ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്നായി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കമ്പോസ്റ്റ് സ്റ്റാർട്ടർ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇങ്ങനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ കമ്പോസ്റ്റ് ആവുന്ന ആ ഒരു പ്രോസസ്സ് അതിനെ ഭയങ്കരമായിട്ട് ആക്സലറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിന്നത് ഇടാം. അപ്പോൾ ഇതൊരു ഓർഗാനിക് കമ്പോസ്റ്റ് സ്റ്റാർട്ടറാണ്. അപ്പോൾ നമുക്കിത് ഒരു ക്യൂബിക് ഫീറ്റിന് 2 cup എന്നുള്ളൊരു റേഷ്യോ ഇടണം. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 1-2 cubic feet ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു കമ്പോസ്റ്റ് സ്റ്റാർട്ടർ എന്ന് പറയുമെങ്കിലും നമുക്ക് ആവശ്യാനുസരണം ഒരു 4-6 weeks ഗ്യാപ്പിൽ ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത് എത്രത്തോളം സ്പീഡിലാവുന്നതനുസരിച്ച് നമുക്കത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇത് വാട്ടറൊക്കെ വെച്ചിട്ട് ഒന്ന് നനച്ച് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. സോക്ക് ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒന്ന് ഒത്തിരി നനവൊക്കെ ഇതായി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സ് ഭയങ്കര സ്പീഡാവും. അപ്പോൾ നമ്മൾ കമ്പോസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഒരു 6-8 weeks ആയി. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇതിൻ്റെ താഴത്തെ ലെയർ, താഴത്തെ ഒരു ചെറിയ ലെയർ ആയിട്ടുള്ളൂ. കാരണം നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. ഇത് ഇടുന്നതൊക്കെ എവിടേക്കാണ് പോകണമെന്ന് ഒരു പിടുത്തമില്ല. കാരണം ഇടുമ്പോഴേക്കും അത് കുറച്ച് കാലം കഴിയുമ്പോൾ അതങ്ങ് താഴ്ന്ന് അങ്ങ് പോകും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് താഴത്തെ ഒരു തിൻ ലെയറിൽ ഈ കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതങ്ങ് നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാം. കാരണം എനിക്ക് വേണ്ടി ഇത് മൊത്തം ഇതായി വരാൻ കുറേ നാളുകൾ എടുക്കുമായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള തിൻ ലെയർ എങ്ങനെയുള്ളതെന്ന് ഞാൻ കാണിച്ചുതരാം. ഞാൻ കൈകൊണ്ട് എടുത്ത് കാണിച്ചുതരാം. അപ്പോൾ കണ്ടോ, നമ്മൾ ഒരു സൈഡിലായി ഇത് കണ്ടോ, ഇതങ്ങനെ ആയി വരുന്നുണ്ട്. ഒരു സൈഡിലോട്ടാണ് ഇത് മെയിനായിട്ട് ആയി വരുന്നത്. അല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. കണ്ടോ, ഇവിടെ എങ്ങനെ കറുത്ത ഒരു ലെയർ അടിയിൽ എടുക്കുന്നത്. അപ്പോൾ ഇത് ഡീകമ്പോസ് ആവുന്നത്. പക്ഷെ എത്ര നാളും കൂടി എടുക്കും എന്ന് നമുക്കറിയില്ല. ഇത് ഫുള്ള് ഇതായി വരാൻ അപ്പോൾ അടിയിൽ അങ്ങനെ ആയി വരുന്നുണ്ട്. ഇനി എത്ര നാൾ, നമ്മളതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ച പോലെ നമ്മൾ കമ്പോസ് സ്റ്റാർട്ടർ ഇട്ടായിരുന്നു. അതായിരിക്കും കുറച്ചും കൂടി സ്പീഡിലായി അത് കഴിഞ്ഞിട്ട്. പക്ഷേ നന്നായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഫുഡ് വേസ്റ്റ് മാത്രം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കരുത്. അതിനൊപ്പം തന്നെ
ബ്രൗൺ വേസ്റ്റ് വിടണം. ഈ കരിഞ്ഞ ഇലയോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഉള്ള സാധനങ്ങളൊക്കെ ഇടണം. അത് മിക്സ് 50-50 ഇതിലിടണം, അല്ലെങ്കിൽ ആകെ നനഞ്ഞ് വെറുതെ മണം അടിച്ച് പോവുകയുള്ളൂ. ഇത് കറക്റ്റ് റേഷ്യോയിലിട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അത് ഡീകമ്പോസിഷൻ നടക്കും. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വെട്ടിയ മരത്തിൻ്റെ കൊമ്പൊക്കെ എടുത്തു വയ്ക്കുകയോ ചെയ്തത്, സാധാരണ ഇത് കളയുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ വെച്ചിട്ടുണ്ട്. പയ്യെ പയ്യെ അത് നമ്മൾ ഫുഡ് വേസ്റ്റ് വരുന്നതിനോടൊപ്പം ഇതും ചെറുതായിട്ട് അങ്ങ് മുറിച്ച് മുറിച്ചിട്ട് സെറ്റാക്കാനാണ് പ്ലാൻ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഫോളോ ചെയ്യാത്തവർ അവിടെ ഫോളോ ചെയ്യുക. അപ്പോൾ അത് എങ്ങനെയാണ് ഇതിൻ്റെ ലേറ്റർ സ്റ്റേജസ് എങ്ങനെയാണെന്ന് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു കമ്പോസ്റ്റ് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു റിസൾട്ട് വെച്ച് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ വെറുതെ ഫുഡൊക്കെ വേസ്റ്റ് കളയണമെങ്കിലും നമ്മൾ ഇതേപോലത്തെ സംഭവങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. നാട്ടിലൊക്കെ നന്നായിട്ട് ചെയ്യാൻ എളുപ്പത്തിൽ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണം കൊണ്ട് അമർത്തി വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ബൈ ബൈ.